ഹരേകൃഷ്ണ ഗീതാ സന്ദേശത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയമാണ് അല്ലേ നമ്മുടെ കല്ലുത്തിപ്പാറ ഭഗവാൻ്റെ ഗുപ്ത വൃന്ദാവനം എന്നറിയപ്പെടുന്ന ഭഗവാൻ്റെ പാദം പതിഞ്ഞ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആ ഒരു പാദം കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് ഭഗവാൻ്റെ പാദം വരും ഭഗവാൻ്റെ തൃപാദത്തിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് നമ്മളിപ്പോൾ സത്സംഗം ചർച്ച ചെയ്യുകയാണ് ഹരീഷ്ണ ഇപ്പോൾ ലൈവിൽ വന്ന ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കല്ലുത്തിപ്പാറ അവിടെയാണ് അന്നേരം അവിടെ ഭഗവാന്റെ പാദം പതിഞ്ഞ സ്ഥലമാണ് എല്ലാവർക്കും വേണ്ടി ആ ഒരു പാദം ഞാനിവിടെ കാണിക്കുകയാണ് ഇതാണ് ഭഗവാന്റെ പാദം കീർത്തനം കഴിയുന്നവരെ നിങ്ങൾക്ക് ഈ പാദം കാണാം ന ഓ ഓം വിഷ്ണുപദാജ ऋष्ण पृष्ठा भूतले श्रीमते भक्ति वे दाता स्वामी नीति नामी ने नमस्ते सरस्वतीदेव गौरवाणी प्रचारिणी निर्विशन पाश्चात्यदिशतादिनीजय श्रीकृष्ण चैतन्या प्रभो नित्यानन्द श्री गदाधर श्रीवासली गौराभक्तवृन्द हरे कृष्ण हरे कृष्ण कृष्णा कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरी हरे हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम हम राम हरी हरे हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे ൃഷ്ണരി ഹരി ഹരേ രാം ഹരേ രാം 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 ഹരി ഹരി പ്രേം തന ഹരിരാമ സങ്കീർത്തൻ കി ജയ ഹരേ കൃഷ്ണ ഇപ്പോൾ ലൈവിൽ വന്ന ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഇത് ഭഗവാന്റെ ത്രിപ്പാദമാണ് ഇത് നമ്മുടെ ഗുപ്ത വൃന്ദാവനം എന്നറിയപ്പെടുന്ന ഗുരുവായൂരപ്പിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു മൂന്നാല് കിലോമീറ്റർ ദൂരെയായിട്ടുള്ള കല്ലൂത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പാറപ്പുറത്തുള്ള ഭഗവാൻ്റെ പാദ ചിഹ്നമാണ് നേരം വർഷങ്ങളായിട്ട് നമുക്ക് ഇവിടെ എത്രയോ നാട്ടുകാർ ഇവിടെ സ്ഥിരം വന്ന് ഭഗവാൻ്റെ പാദമൊക്കെ പൂജിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഒരുപാട് പേരിതറിഞ്ഞ് വരാ വരാൻ തുടങ്ങിയിട്ടുണ്ട് നേരം അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നേരം പൊതുവേ പാറപ്പുറത്ത് എങ്ങനെയാണ് ഭഗവാന്റെ പാദം വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ വൃന്ദാവനത്തിലും പല സ്ഥലങ്ങളിലും ഭഗവാന്റെ പാദം പതിഞ്ഞ സ്ഥലമുണ്ട് പ്രത്യേകിച്ചും ഇവിടെ മോർക്കുട്ടീർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് വൃന്ദാവനത്തിൽ അവിടെ ശ്രീമതി രാധിക ഇങ്ങനെ പിണങ്ങിയിരിക്കുമായിരുന്നു ഭഗവാൻ കൃഷ്ണനിൽ നിന്നും അന്നേരം ഭഗവാൻ എന്ത് ചെയ്തു ഒരു മയിലിൻ്റെ രൂപമെടുത്ത് അവിടെ ശ്രീമതി രാധികയുടെ മുമ്പിൽ ഇങ്ങനെ നിർത്തവാടുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങനെയാണ് മൂർ എന്ന് പറയുന്നത് അന്നേരം അത് ആദ്യം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രാധികയായിട്ട് പിടങ്ങി ഇന്നപ്പോൾ പല രീതിയിലും ശ്രീമതി രാധികയുടെ മുമ്പിൽ ഭഗവാൻ വന്ന് ക്ഷമ ചോദിച്ചിട്ടും രാധിക ശ്രദ്ധിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല മയിലിൻ്റെ ഒരു നൃത്തം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അന്നേരം മയിലിൻ്റെ ഈ നൃത്തം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ശ്രീമതി രാധിക ശ്രദ്ധിക്കുന്നേ ഇല്ല അന്നേരം ഭഗവാൻ നൃത്തം ആടാൻ തുടങ്ങി അന്നേരം ഭഗവാന്റെ നൃത്തം കണ്ടിട്ട് മയിലു വരെ നാണിച്ചു പോയെന്നാണ് പറയുന്നത് അത്രയും മനോഹരമായിട്ടാണ് ഭഗവാന്റെ നൃത്തം ആടിയത് അന്നേരം മയിൽ ആ ഒരു ശ്രീമതി രാധികയും മയിൽ രൂപം എടുത്തു ഭഗവാൻ കൃഷ്ണനും മയിൽ രൂപം എടുത്തു അങ്ങനെ ഒരു സ്ഥലമുണ്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ വളരെ രഹസ്യമായിട്ടുള്ളൊരു സ്ഥലമുണ്ട് ബൃന്ദാവനത്തിൽ പോയ ഭക്തജനങ്ങൾക്കും പലപ്പോഴും അറിയാത്ത അവരെല്ലാവരും മിസ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട് അത് വളരെ സീക്രറ്റാണ് നമ്മുടെ ഇസ്കോൺ ഗുരുവായൂർ എപ്പോഴെങ്കിലും പോകുമ്പോൾ നമുക്ക് ആ സ്ഥലത്ത് പോവാം അന്നേരം അവിടെ ആ മൂർ കുട്ടീറിൻ്റെ അടുത്തായിട്ട് തന്നെ അവിടെ ഭഗവാൻ കൃഷ്ണൻ്റെയും ശ്രീമതി രാധികയുടെയും പാദം പതിഞ്ഞ ഒരു സ്ഥലമുണ്ട് വളരെ സ്പെഷ്യലാണ് ആ ഒരു സ്ഥലത്തിനെക്കുറിച്ച് ഗർഗഭാഗവത്തിലും പറയുന്ന ഒരു സ്ഥലമാണ് അന്നേരം ഞാനവിടെ ബർസാനയിൽ ചെന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് അന്നേരം ബർസാനയിൽ ഞാനും കുറച്ച് ഭക്തരും കൂടെ പോയപ്പോൾ അവിടെ ഒരു ബാബാജി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു ഈ ഒരു നമുക്ക് ഇവിടെ ഒന്ന് പ്രദക്ഷിണം ചെയ്താൽ എന്താ എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീജി മന്ദിരമുണ്ട് ശ്രീജി മന്ദിരാണ് ശ്രീമതി രാധികയുടെ ആ ഒരു അമ്പലം അന്നേരം അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അന്നേരം ഈ ബാബാജി നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് അദ്ദേഹത്തെ ഇതിന് മുമ്പേ കണ്ടിട്ടൊന്നുമില്ല അന്നേരം അദ്ദേഹം നേരെ വന്നിട്ട് പറഞ്ഞു നമുക്കൊന്ന് പ്രദക്ഷിണം ചെയ്യാം എന്ന് പറഞ്ഞു നമ്മൾ ശരി ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഞാനും ഒരു ഒരു ഭക്തനും കൂടെ ഉണ്ട് അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ബ്രഹ്മചാരിയായിരുന്നു അന്നേരം ഞാൻ ആദ്യമായിട്ട് വൃന്ദാവതി പോവുകയാണ് അന്നേരം അദ്ദേഹത്തിൻ്റെ പുറമെ ഇങ്ങനെ പോയി പോയ സമയത്തിന് അദ്ദേഹം ഈ മോർക്കുട്ടീൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ പോയി പോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ പോയ പോരാ അതിമനോഹരമായിട്ടുള്ള ഒരു അമ്പലം പുറത്ത് നോക്കുമ്പോൾ അമ്പലമൊന്നുമല്ല പക്ഷെ അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ഒരു പ്രതിഷ്ഠയുടെ ഭാഗത്ത് പ്രതിഷ്ഠ വെച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് ഭഗവാന്റെ ഒരു കാൽപാദം കാണിച്ചു അന്നേരം അതിൽ ഒരു കാൽപാദം ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ചെറിയ ഒരു ചിഹ്നമുണ്ട് അതായത് നമുക്ക് മനസ്സിലല്ല ഇത് എന്തുവാണ് അന്നേരം ഒന്ന് ശ്രീമതി രാധികയുടെ പാദവും മറ്റേ ചെറുതായിട്ട് കാണുന്നത് ഭഗവാന്റെ തള്ളവിരലിൻ്റെ പാദവുമാണ് തള്ളവിരൽ പതിഞ്ഞ സ്ഥലമാണ് അതായത് നമ്മൾ കാണുമ്പോൾ ഭഗവാൻ എപ്പോഴും ഇങ്ങനെ കാല് മടക്കി വെച്ചിട്ടാണ് ത്രിവാങ്കരൂപത്തിലാണ് ഇരിക്കുന്നത് മൂന്ന് സ്ഥലത്തായിട്ട് മടങ്ങിയാണ് ഇരിക്കുന്നത് അന്നേരം ഭഗവാന്റെ കാൽപാദം ഒരു പാദം നേരെ ഇരിക്കും മറ്റു പാദം ഇങ്ങനെ തള്ളവിരൽ അമർത്തിയാണല്ലോ ഓടക്കുള്ള ഊതുന്നത് അന്നേരം ഇത് നോക്കിയപ്പോൾ ഭഗവാൻ്റെ ഒരു കാലേ ഉള്ളൂ മറ്റു കാലു കാണുന്നില്ല എന്നിട്ട് ശ്രീമതി രാധികയുടെ ഒരു കാലേ ഉള്ളൂ അന്നേരം ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അന്നേരം എവിടെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കാലിൽ ഭഗവാൻ മടക്കി പിടിച്ചിരിക്കുകയാണ് ശ്രീമതി രാധികം മടക്കി പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ ആലിങ്കിലും ചെയ്ത് നിൽക്കുന്ന ഓടക്കുള്ളിൽ ഊതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഓടക്കുള്ളിൽ ഊന്നു മറ്റൊരാൾ ആ ഓടക്കുള്ളിനെ സപ്പോർട്ടും ചെയ്യുന്ന ഇരിക്കുന്ന ആ ഒരു അതിമനോഹരമായിട്ടുള്ള ആ ഒരു ഓടക്കൂൾ ഊതിയ സമയത്ത് ആ ഒരു ഭഗവാൻ്റെ ആ ഒരു നാദം കേട്ടപ്പോൾ ആ കല്ല് വരെ ഉരുകിപ്പോയി ആ ഒരു ഭഗവാൻ്റെ ആ ഒരു സംഗീതത്തിൽ അങ്ങനെ ശ്രീമതി രാധികയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും പാദം പാദത്തിൻ്റെ തള്ളവരുളം പതിഞ്ഞ ഒരു സ്ഥലം ആ അമ്മൂർക്കുട്ടീറിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്നാലും ഇത് കണ്ടിട്ട് ഇത് പറയാൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ കേട്ട കാര്യം ഞാൻ അതേപോലെ റിപ്പീറ്റ് ചെയ്യുവാണ് അന്നേരം അദ്ദേഹം പറഞ്ഞു ഈ ഒരു ആ ഒരു ഗർഗഭാഗത്തിലെ ഗർഗഭാഗവതമാണ് ഗർഗസമിത ആണോ ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല പക്ഷേ അദ്ദേഹം എടുത്തു എടുത്തിട്ട് അതിലൊരു സെക്ഷൻ കാണിച്ചു ഈ ഒരു ലീല നടന്ന സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞു എന്നിട്ട് അതിൻ്റെ ഫലസ്തുതിയായിട്ട് പറഞ്ഞു ആരാണോ ഈ ഒരു സ്ഥലത്ത് എത്തുന്നത് അവരുടെ അവസാന ജന്മമാണിതെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വൃന്ദാവനത്തിൽ പോവുകയാണെങ്കിൽ ദൈവ് ചെയ്ത് അവിടെ പോകണം അതെവിടെയാണെന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ എനിക്കറിയത്തില്ല അവിടെ പോയാലേ എനിക്കത് മനസ്സിലാവും അന്നേരം എപ്പോഴെങ്കിലും നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോണം എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും പാറപ്പുറത്ത് ഇങ്ങനെ ഭഗവാന്റെ പാദം വരുന്നതിൻ്റെ അർത്ഥം അന്നേരം ഭഗവാന്റെ എന്തെങ്കിലും ഒരു ആ ഒരു പാറ പോലും ഉരുകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കാണും അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ല ഇതേപോലെ തന്നെ ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണൻ തന്നെ ശ്രീമതി രാധികയുടെ ഭാവത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചൈതന്യ മഹാപ്രഭു ആ മഹാപ്രഭു ജാർഖണ്ഡ് ആ കാട്ടിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോഴും നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ ഭഗവാന്റെ പാദമുണ്ട് അതിൻ്റെ ചുറ്റുമായിട്ട് വന്യമൃഗങ്ങളുടെ പാദം പതിഞ്ഞിട്ടുണ്ട് നമ്മൾ ചോദിക്കും എന്താ വന്യമൃഗങ്ങളുടെ പാദം പതിഞ്ഞിരിക്കുന്നത് കടുവയുടെ പാദമുണ്ട് ആനയുടെ പാദമുണ്ട് സിംഹത്തിൻ്റെ പിന്നെ മാനിൻ്റെ മുയലിൻ്റെ അവരുടെ എല്ലാം പാദത്തിൻ്റെ കാലുകൾ കാൽപാദങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും അതിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കാട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാൻ കാരുണ്യം തോന്നി ഭഗവാൻ അവിടെ കീർത്തനം ആരംഭിച്ചു അവർ ഒരു പാറപ്പുറത്തുകൂടി ഇങ്ങനെ പോവുകയായിരുന്നു അന്നേരം ഭഗവാൻ കീർത്തനം ആരംഭിച്ചു എങ്ങനെയായിരുന്നു കീർത്തൻ കൃഷ്ണ 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 ഹേ कृष्णा 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 कृष्ण हे राघव राम राघव राम राघव पह कृष्णा 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 हे കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ രക്ഷാമ രാമ രാഘവ രാമ രാഘവ രാമ രാഘവ പഹേമാ ഇങ്ങനെ ഭഗവാൻ പാടി തുടങ്ങിയപ്പോൾ ആ ഒരു ഭഗവാന്റെ കീർത്തനം കേട്ട് അവിടെയുള്ള വന്യമൃഗങ്ങളെല്ലാവരും ഒത്തുകൂടി എന്നാൽ നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ശരീരമല്ല എല്ലാ മൃഗങ്ങളുടെ ഉള്ളിലും ആത്മാവാണുള്ളത് നമ്മളെല്ലാം ശരീരം കൊണ്ട് മനുഷ്യ ശരീരത്തിലാണ് മൃഗത്തിൻ്റെ ശരീരത്തിലാണ് പക്ഷികളുടെ ശരീരത്തിലാണ് പല പല ശരീരത്തിൽ നമ്മൾ ഇരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ് നമ്മൾ ആത്മാവാണ് അന്നേരം സാക്ഷാൽ ഭഗവാൻ അവിടെ കീർത്തനം ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ് അന്നേരം അംശം പൂർണ്ണത്തെയും തിരിച്ചറിഞ്ഞു ആ മൃഗങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു യഥാർത്ഥ ആത്മീയ ചൈതന്യം ആത്മാവ് ആ പരമാത്മാവിനെ തിരിച്ചറിഞ്ഞു സാക്ഷാൽ ഭഗവാനാണ് വന്നിരിക്കുന്നത് ഗോലോക വൃന്ദാവനേശ്വരൻ അന്നേരം ആ ഒരു ഗോലോകത്തിൽ നിന്നുള്ള ആ ഒരു സ്വാമി താഴെ ഇറങ്ങി വന്നു അദ്ദേഹം കീർത്തനം ചെയ്തപ്പോൾ ഈ മൃഗങ്ങൾക്ക് എല്ലാവർക്കും ആത്മീയ അവബോധം ലഭിച്ചു ഭഗവാൻ്റെ ആ കീർത്തനത്തിൽ പങ്കെടുത്തപ്പോവും അവരെല്ലാം ആ ഭഗവാൻ്റെ തിരുനാമ തിരുനാമം കേട്ടപ്പോൾ ഭഗവാൻ്റെ അധര പത്മങ്ങളിൽ നിന്ന് തന്നെ ഭഗവാന്റെ നാമം കേട്ടപ്പോൾ പരിശുദ്ധ നാമം കേട്ടപ്പോൾ അവർക്കെല്ലാം ആത്മീയ അവബോധം ലഭിച്ചു അവരെല്ലാവരും കീർത്തനത്തിൽ നൃത്തം വാടാൻ തുടങ്ങി നാലോചണം പുലിയും മാനും ആലിംഗനം ചെയ്ത് കീർത്തനം ചെയ്തുകൊണ്ടിരിക്കും അവിടെ വൈദ്യമെല്ലാം മറന്നു കേൾക്കുമ്പോൾ ഒരു കഥയായിട്ട് തോന്നും പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നടന്നതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നും നമ്മൾ ആ ജാർഖണ്ഡ് ആ ഒരു കാട്ടിൽ പോവുകയാണെങ്കിൽ ഇപ്പോഴും ഭഗവാന്റെ ആ ഒരു പാദമുണ്ട് കൂട്ടത്തിൽ ആ പുലികളുടെയും മാൻപേടകളുടെയും ആനയുടെയും ഇവരുടെ എല്ലാം പാദങ്ങൾ അവിടെ ഉണ്ട് അതായത് ഇവരെല്ലാവരും ഒന്നിച്ച് ഭഗവാന്റെ കീർത്തനത്തിൽ സങ്കീർത്തനത്തിൽ പങ്കെടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത് ആ ഒരു കീർത്തനത്തിൻ്റെ ആ ഒരു മാധുര്യം ആ കല്ലിനെ പോലും ഒരുക്കി എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാലും നമ്മൾ നമുക്ക് ഭഗവാനോട് ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാന്റെ നാമത്തിലും നമുക്ക് ഭക്തി ഉണ്ടായിരിക്കണം ഭഗവാനും ഭഗവാൻ്റെ നാമവുമായിട്ട് വ്യത്യാസമില്ല അതായത് നമ്മൾ പറയുന്നു നമുക്ക് ഭഗവാനോട് വലിയ സ്നേഹമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുന്നതിലും അത്രത്തോളം താല്പര്യം കാണണം ഇതിൽ താല്പര്യമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഭക്തി യഥാർത്ഥ ഭക്തിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഭഗവാന്റെ ആ തിരുനാമം കേൾക്കുമ്പോൾ ആ കല്ല് പോലും ഭഗവാന്റെ ആ ഒരു ശബ്ദ തരംഗങ്ങൾ കേൾക്കുമ്പോൾ ആ മാധുര്യം നിറഞ്ഞ ഭഗവാൻ്റെ ശബ്ദ തരംഗങ്ങൾ കേൾക്കുമ്പോൾ കല്ല് പോലും ഒരുകും എന്നാണ് അന്നേരം നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഹൃദയ ഹൃദയം കല്ല് പോലെ എങ്കിലും ഇരിക്കുകയാണ് ആ കല്ല് കല്ലുരുങ്ങുന്നത് എങ്ങനെയാണ് ഹാർട്ടെല്ലാം ഫെയിലായിട്ടാണോ അല്ല നമ്മുടെ കണ്ണീന്ന് കണ്ണീര് വരണം അതാണ് ലക്ഷണം നമ്മുടെ ഭഗവാന്റെ നാമം എപ്പോഴും നമ്മൾ ജപിച്ചാലും കണ്ണീന്ന് കണ്ണീര് വന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ കല്ലിപ്പോഴും നമ്മുടെ നെഞ്ചിപ്പോഴും കല്ലായിട്ട് ഇരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ കേൾക്കാറില്ലേ കല്ലാണ് നെഞ്ചിലെന്ന് അതേപോലെ നമ്മുടെ നെഞ്ചെല്ലാം കല്ലായിട്ട് ഇരിക്കുകയാണ് ഭഗവാൻ്റെ നാമം കേൾക്കുമ്പോഴൊന്നും നമുക്ക് കല്ല് നമ്മുടെ നെഞ്ച് അങ്ങനെ തന്നെ ഇരിക്കുവാണ് അതിൻ്റെ അർത്ഥം ഭഗവാനോട് അത്ര ഭക്തിയൊന്നും നമുക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നേരം പാദം പതിഞ്ചൻ്റെ സ്ഥലം അർത്ഥം ഇവിടെ ഈ ഒരു പാദം പതിഞ്ചേൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ആനന്ദാനുഭൂതിയിലിരുന്നൊരു സമയം ഇവിടെ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഭഗവാൻ ഓടക്കുള്ളിൽ ഊതിയപ്പോഴായിരിക്കാം അല്ലെങ്കിൽ ഭഗവാൻ ആ ആനന്ദത്തിൽ നൃത്തമാടിയതായിരിക്കാം കാരണം ഇവിടെ ഒരു പാദം പതിഞ്ഞു അടുത്തത് വേറൊരു പാറയിലുമാണ് പാദം പതിഞ്ഞെന്നാണ് പറയുന്നത് അന്നേരം അല്ലെങ്കിൽ പിന്നെ വേറൊരു ഭക്തന് ദർശനം കൊടുത്തതായിരിക്കാം എന്നാലും ഭഗവാന്റെ ഭഗവാൻ ആ ദർശനം കൊടുത്ത സമയത്ത് ക്ഷമിക്കണം ഇടയ്ക്ക് നെറ്റ് സ്റ്റോപ്പ് ആയതാണ് അന്നേരം ഇവിടെ ഒരുപാട് യോഗിവര്യന്മാർ വന്ന സ്ഥലമാണ് പൊതുവേ യോഗീവര്യന്മാർക്കൊക്കെ എപ്പോഴും പാറപ്പുറം വളരെ ഇഷ്ടമുള്ളതാണ് ആരും ശല്യപ്പെടുത്താൻ വരത്തില്ല അല്ലെങ്കിൽ ആ ഗുഹകളിലൊക്കെ ഇരിക്കാൻ വലിയ ഇഷ്ടമാണ് അന്നേരം അവിടെയൊന്നും സാധാരണ വ്യക്തികൾ എപ്പോഴും വരാത്ത സ്ഥലങ്ങളാണ് അവർക്ക് പൊതുവെ യോഗികൾക്കും ഭക്തർക്കും ഭക്തർക്ക് എപ്പോഴും ഭക്തരെയാണ് ഇഷ്ടം പക്ഷേ യോഗികൾക്ക് സാധാരണ ആ ഒരു ഭക്തിയുടെ ആ ഒരു യോഗികൾ പൊതുവെ നോക്കുകയാണെങ്കിൽ അവർ അന്തർധ്യാനാവസ്ഥയിൽ ഇരിക്കുന്നതാണ് അവരുടെ ഹൃദയാന്തർ ഗുഹത്തെ ഗുഹയിൽ ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ് യോഗികൾ അന്നേരം ഭക്തരെപ്പോഴും സമൂഹത്തിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ അവരും ഏകാന്തതയിൽ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അന്നേരം ഈ ഒരു അസാധാരണ ആൾക്കാരൊന്നും വരാത്ത ഈ പ്രദേശത്തിൽ സാധാരണ നമ്മുടെ ഒരു ഏകദേശം ഒരു ഊഹം വെച്ച് നോക്കുമ്പോൾ പൊതുവേ പുരാണങ്ങളുടെ ആ ഒരു പോക്ക് വെച്ച് നോക്കുമ്പോഴും തീർച്ചയായിട്ടും ഭഗവാൻ ദർശനം കൊടുത്ത സ്ഥലമാണ് അന്നേരം ആ ദർശനം കൊടുത്തപ്പോൾ ആ ഒരു അതീന്ദ്രിയ ലീലയുടെ ആ ഭാഗമായിട്ട് ഭഗവാന്റെ പാദം വധഞ്ഞതാണെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം ഒന്നുമില്ലാതെ ഇത്രയും ഒരു ചൈതന്യം ഇവിടെ വരത്തില്ലല്ലോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നേരം ഭഗവാൻ്റെ ആ ഒരു അതീന്ദ്രിയ അനുഭൂതി ലഭിക്കുമ്പോൾ പാറ പോലും ഒരുങ്ങും അത്രയ്ക്ക് മാധുര്യമാണ് ആ ഭഗവാന്റെ ആ ഒരു സ്പർശനത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നേരം നമുക്ക് एत्रं पेटे नमक्ते श्लोकमारम्भ्या ओं नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्यं नरं चैव नरोत्तमं व्यासं व्यासंद ददौ जयमुदीरे अष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिके कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविंद नमो नम ओम्ञानंदनाजलाश्लाघा चक्षुन्मिता ये तस्म श्रीगुरव नम श्रीचैतन्यमनोभष्टम स्थात यूतले स्वयं रूप ददाध स्वपदाधि वन्देहं श्रीगुरों श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगनरघुनाथान्वितं तं सजीवां साद्वैतं सावदूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् श्रीविशाखान्वितं श्रीविशाखान्वितंश्च हे कृष्णगरुणा सिन्धो दीनबन्धो जगत्पदे गोपेशगोपिकान्ता राधाकान्ता नमो स्तुते तप्तगांचन गौरांगी राधे वृंदावनेश्वरी वृषादेदेवी प्रणमा हरिप्रिय नमा विष्णुपादाय कृष्णप्रृठा भूदले श्रीमदे भक्ति इति स्वामीनिना नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु चैतन्यप्रभुनित्यानन्द श्री अद्वैत गदाधर अद्वैतगदाधर श्रीवात्सदिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे യോഗം കൂതിലം പങ്കു ലങ്കാതിന്ദേീഗുരുണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമേശ്വരം ഹരി ഓം ദത്തി എട്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം യുദ് അഭി എന പശ്യോപഹതചേതസ കൂലക്ഷയകൃതോഷം മിത്രദ്രോഹേ ച പാതകം കഥ കഥം നേയം അസ്മാസ്മാൻ നിവർത്തി കുലക്ഷയകൃതം ദോഷം പ്രവിശ്യാതിഭേജനാർദ്ദന അദ്ദേഹം ഞാൻ നേരത്തെ ഇന്നലത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു അധ്യായത്തിൽ ഇന്നലത്തെ ശ്ലോകത്തിൽ ചർച്ച ചെയ്തതുപോലെ ഈ ഒരു അധ്യായത്തിൻ്റെ പ്രധാന ഉദ്ദേശം അർജുനൻ്റെ ആ ഒരു ഗുണങ്ങളാണ് വ്യക്തമാകുന്നത് അർജുനൻ്റെ ആ അർജുനിനെതിരെ അർജുനൻ അർജുനോടും പാണ്ഡവരോടും ആ അർജുനൻ്റെ കുടുംബത്തോടെല്ലാം ഇത്രയധികം ദ്രോഹം ചെയ്തിട്ടും ആ ക്ഷമിക്കാനുള്ള ആ ഒരു ഹൃദയം അർജുനൻ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഭഗവത്ഗീത മനസ്സിലാക്കാൻ പറ്റൂ പക്ഷേ വളരെ അതിശയകരമായിട്ടുള്ള വേറൊരു എന്ന് പറഞ്ഞാൽ അർജുനന് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ ഭഗവാൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് കാരണം പാണ്ഡവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് ലഭിക്കണം എന്നത് മാത്രമല്ല അധർമ്മികളായിട്ടുള്ള ദുര്യോധനാദികൾ ഭരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ ഭഗവാൻ എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ഗ്ലാണി വരുന്നത് ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി അതുകൂടാതെ അധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ സാധുക്കളെ സംരക്ഷിക്കാനും ദുഷ്ട ദുഷ്കൃതികളെ ഉന്മൂലന നാശനം ചെയ്യാനും ഭഗവാൻ അവതരിക്കും അങ്ങനെ ആ ഒരു ഭഗവാന്റെ അവതാര ഉദ്ദേശം നടക്കണമെങ്കിലും ഈ ഒരു മഹാഭാരത യുദ്ധം നടന്നേ പറ്റൂ അങ്ങനെ പല ഉദ്ദേശത്തോടു കൂടി ഭഗവാൻ അർജുനെ ഒരു നിമിത്തമായിട്ട് ഉപയോഗിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് ഈ ഒരു വ്യക്തികളെല്ലാം അർജുൻ പറയാണ് ജനാർദ്ധന ഈ ഒരു നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്ന വ്യക്തികൾ അവരെല്ലാം അത്യാഗ്രഹം മൂലമാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർ സ്വന്തം കുടുംബക്കാരെ കൊല്ലുന്നതിലോ വഴക്കിടുന്നതിലോ അവർക്ക് ഒരു അതിൽ മടുപ്പില്ലെങ്കിലും അത്യാഗ്രഹം മൂലം നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യണം കാരണം സ്വന്തം കുടുംബാംഗങ്ങളെ കൊല്ലുന്നത് ഇത് വലിയ പാപകരമല്ലേ എന്നാണ് അർജുൻ ഭഗവാനോട് ചോദിക്കുന്നത് അന്നേരം ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ക്ഷത്രിയൻ ഒരിക്കലും യുദ്ധത്തിന് വേണ്ട എന്ന് പറയാൻ പാടില്ല പ്രത്യേകിച്ചും എതിരാളികൾ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അന്നേരം ഇങ്ങനെ ഒരു ബാധ്യത അർജുനുണ്ട് അതുകൊണ്ട് ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പറ്റത്തില്ല കാരണം ദുര്യോധൻ അവനെ അർജുനെ പാണ്ഡവരെ എല്ലാവരെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് അന്നേരം ഇതിനെക്കുറിച്ച് എന്തായിരിക്കും ആ ഒരു ഉദ്യമത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളിയുടെ പരിണാമം എന്നതിനെക്കുറിച്ച് അർജുൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ പറയുമായിരുന്നു ഇതിൻ്റെ അന്ത്യഫലം എന്തായിരിക്കും എന്തായാലും ഇരുപ ഇരുപേർക്കും രണ്ട് കൂട്ടുകാർക്കും വലിയ വലിയ നാശങ്ങൾ വരും അന്നേരം റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ പരിണാമം നല്ലതാണെങ്കിൽ പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ ഇതിൻ്റെ പരിണാമം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് എന്നാണ് അർജുൻ ഭഗവാനോട് പറയുന്നത് കാരണം ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണ് അതിൽ ഇവിടെ പറയുന്നു അത്യാഗ്രഹം മൂലം കൗരവർ സ്വന്തം ബന്ധുക്കളെ വധിക്കുന്നതിൽ കുറ്റമൊന്നും കാണുന്നില്ലെങ്കിലും നമുക്കങ്ങനെയല്ലോ നമ്മൾ ആ ഒരു അത്യാഗ്രഹത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് സ്വന്തം ബന്ധുക്കളെ വധിക്കുന്നതിൽ ഇത്രയും തൽപരരാകണോ രാജ്യമൊന്നും ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ബാക്കി നാശനഷ്ടങ്ങൾ നമ്മൾക്കെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ കാട്ടിൽ പോയാലും കുഴപ്പമില്ല പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഈ സ്വന്തം ബന്ധുക്കളെ ഒന്നും വധിച്ചിട്ട് ലഭിക്കുന്ന രാജ്യം കൊണ്ട് ഒരു ഫലവും ഇല്ല എന്നാണ് അർജുൻ ഭഗവാൻ കൃഷ്ണനോട് പറയുന്നത് അന്നേരം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത്യാഗ്രഹം ആർത്തി അല്ലേ ഇതെല്ലാം കൂടുകയാണ് എന്നിട്ട് ഇപ്പോൾ ഒരു പഴഞ്ചൊല്ലി തന്നെ പറയുന്നുണ്ട് ദർ ഇസ് ഇനഫ് ഇൻ ദിസ് വേൾഡ് ഫോർ എവ്രി വൺസ് നീഡ് ഈ ലോകത്തിൽ എല്ലാവർക്കും സമാധാനമായിട്ട് ജീവിക്കാനുള്ള എല്ലാ വസ്തുവകകളും ഭഗവാൻ കൊടുത്തിട്ടുണ്ട് ബട്ട് നോട്ട് ഫോർ വൺ മാൻസ് ഗ്രീഡ് പക്ഷെ അതേ സമയത്ത് ഒരു മനുഷ്യൻ്റെ ആർത്തിക്ക് ഈ ഒരു ലോകം മുഴുവൻ ലഭിച്ചാലും അതൊരിക്കലും അവന് തൃപ്തിയാകത്തില്ല എന്നാണ് പറയുന്നത് ഈ ലോകം മുഴുവൻ അവന് ഭരിക്കാൻ ലഭിച്ചാലും അതൊന്നും അവന് ഒരിക്കലും തൃപ്തിയാകത്തില്ലെന്നാണ് പറയുന്നത് ഇതിന് നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബലി ചക്രവർത്തിയുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം മഹാബലി ചക്രവർത്തി ഇത് നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ് മഹാബലി ചക്രവർത്തി ത്രിലോകങ്ങളും അടിച്ച് അടക്കി ഭരിക്കുന്ന കാലം അങ്ങനെ നൂറാ ഈ നൂറാമത്തെ എഞ്ചെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഭഗവാൻ വാമന പൂർത്തിയായിട്ട് വരുന്നത് എന്നിട്ട് ഭഗവാൻ പറഞ്ഞു മൂന്നടി മണ്ണ് ദാനമായിട്ട് ചോദിച്ചു ആ സമയത്ത് മഹാബലി ചക്രവർത്തി പറയുകയാണ് ഞാൻ ഇത്രയും വലിയ ത്രിലോകങ്ങളിലെയും ചക്രവർത്തിയായ മഹാബലിയോട് അങ്ങ് ചോദിക്കുന്ന വെറും രണ്ടടി മണ്ണാണോ മൂന്നടി മണ്ണാണോ എന്ന് ചോദിച്ചു അന്നേരം ഭാവനമൂർത്തി പറഞ്ഞു മൂന്നടി മണ്ണ് കൊണ്ട് തൃപ്തി വരാത്തവൻ ത്രിലോകങ്ങൾ ലഭിച്ചാലും ഒരിക്കലും തൃപ്തി വരത്തില്ല എന്നാണ് പറയുന്നത് അന്നേരം പിന്നെ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന് അന്നേരം പൊതുവേ നമ്മുടെ ആഗ്രഹങ്ങൾ ഒട്ടും കുറയത്തില്ല ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കത്തുള്ളൂ കാരണം എന്തുകൊണ്ടാണ് ആഗ്രഹങ്ങൾ കൂടുന്നത് കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാത്തുകൊണ്ട് നമ്മുടെ ശരീരം നമ്മളല്ല നമ്മൾ ആത്മാവാണ് ആനന്ദമയോ അഭ്യാസാദ് എന്ന് പറയും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്ലോകമാണ് ആനന്ദമയോ അഭ്യാസാദ് അതായത് ചെറിയ ഒരു ഉറുമ്പ് മുതൽ ബ്രഹ്മദേവൻ വരെ ആനന്ദത്തെയാണ് അന്വേഷിച്ചു ഒരു ഉറുമ്പിന് ആനന്ദം ലഭിക്കുന്നത് ഒരു ചെറിയ ഒരു പഞ്ചസാര കഷ്ണത്തിൽ നിന്നായിരിക്കും ബ്രഹ്മദേവന് ലഭിക്കുന്ന ആനന്ദം ആ ഒരു അധികാരത്തിലായിരിക്കും ആനന്ദം ലഭിക്കുന്നത് അന്നേരം ആനന്ദത്തിൻ്റെ വിഷയം മാറിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ആനന്ദമാണ് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം പല വ്യക്തികളും ആനന്ദം പല വിഷയത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നു പക്ഷേ ഭക്തർ അല്ലെങ്കിൽ മുക്താവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികൾ ആത്മീയ പാതയിലൂടെ ആ ഒരു ആനന്ദത്തെ കണ്ടെത്തുന്നു എന്തായാലും ആനന്ദം ലഭിക്കാതെ ഒരു വ്യക്തിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പലപ്പോഴും നമ്മൾ പല വ്യക്തികളും പറയുന്നു ഞാൻ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഒന്നും പ്രതീക്ഷിക്കാതെ ആരും ഈ ലോകത്തിൽ ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ആ പ്രതീക്ഷിക്കുന്ന വിഷയം വേറെ വേറെ ആയിരിക്കും ഇപ്പോൾ പല വ്യക്തികളും ആ ഒരു സോഷ്യൽ വർക്കൊക്കെ ചെയ്യുമ്പോഴും യഥാർത്ഥ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അതവരെ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവർ പറയും ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നതെന്ന് പക്ഷേ അവരും പ്രതീക്ഷിച്ചിട്ടാണ് എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത് ശാന്തി സമാധാനം കാരണം നിസ്വാർത്ഥപരമായിട്ട് അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്കൊരു ശാന്തത അനുഭവപ്പെടുന്നു സമാധാനം അനുഭവപ്പെടുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ലോകമെമ്പാടും വളരെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പണക്കാരനായിട്ടുള്ള ബിൽ ഗേറ്റ്സ് അദ്ദേഹം ഒക്കെ അദ്ദേഹം ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കി പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ സമാധാനം ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്തു കുറേ കാലമായിട്ട് തന്നെ അദ്ദേഹം സോഷ്യൽ വർക്കൊക്കെ തുടങ്ങി പല പല ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലാണ് ആ ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയിരിക്കുന്നത് അന്നേരം ആ ഒരു ഇതിലൂടെ അദ്ദേഹം പല പല സോഷ്യൽ ചാരിറ്റബിൾ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം കാശെല്ലാം ലഭിച്ചു ചിലവാക്കാൻ എന്ത് എത്രത്തോളം ചിലവാക്കണോ അത്രത്തോളം ചിലവാക്കി നോക്കി കാശ് ഇനിയും ബാക്കി നിൽക്കുന്നു അന്നേരം നമ്മൾ കാശ് കൂടിക്കൂടി പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യവും തീരുന്നൊരവസ്ഥയിൽ നമുക്കുള്ള സമാധാനം കൂടെ കിടും ഇപ്പോൾ നമുക്ക് പലതും ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ആ ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടായതുകൊണ്ട് അതിൻ്റെ പുറകെ നമ്മളിങ്ങനെ പൊയ്ച്ചുകൊണ്ടിരിക്കും എത്ര തളർച്ച വന്നാലും എത്ര സമാധാനക്കേട് വന്നാലും നമ്മൾ വീണ്ടും വീണ്ടും അതിൻ്റെ പുറകെ ഇങ്ങനെ പൊയ്ച്ചുകൊണ്ടേയിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ആനന്ദം സംതൃപ്തി സമാധാനം ഇതൊക്കെ ലഭിക്കണമെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ ധ്യാന നിമഗ്നരായിട്ടിരുന്നാലേ പറ്റൂ അന്നേരം ഈ ഒരു അത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ലഭിക്കുന്നില്ല അതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം കാരണം അവരുടെ ഉള്ളിലുള്ള ആ ഒരു വാക്യൂം എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് എന്ന് പറയാം ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ആ ഗ്യാപ്പിനെ പൂർത്തീകരിക്കാൻ വേണ്ടി അവർ പലതും ചെയ്യാൻ നോക്കുകയാണ് പലതും നേടി എടുക്കാൻ നോക്കുന്നു കാശ് കൂടുതൽ വാങ് കാശ് കൂടുതൽ സമ്പാദിച്ച് ആ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ നോക്കുന്നു വിവാഹം കഴിച്ച് നോക്കുന്നു ആ ഒരു ഗ്യാപ്പിനെ ഫില്ലപ്പ് ചെയ്യാൻ ഒരു വിവാഹം ശരിയാകത്തപ്പോൾ അടുത്ത വിവാഹം നടത്തുന്നു അങ്ങനെ പലതും ചെയ്ത് കൂടുതൽ പ്രശസ്തരാകാൻ ശ്രമിക്കുന്നു അങ്ങനെ പലതും ചെയ്ത് ആ ഒരു ഗ്യാപ്പിനെ ഫില്ലപ്പ് ചെയ്യാൻ നോക്കുകയാണ് പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആത്മാവ് ചെയ്യേണ്ട കാര്യങ്ങൾ ആത്മീയ അവബോധത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അന്നേരം ആത്മാവിൻ്റെ ആ ഒരു പ്രവണത ആ ജീവേര് സ്വരൂപോയി കൃഷ്ണേര് നിത്യദാസ് അതായത് ആത്മീയ തലത്തിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സംതൃപ്തരാകും വളരെ സിമ്പിളാണ് നമ്മൾ അത് ചെയ്യാതിരിക്കുമ്പോൾ എന്താണ് നമുക്കൊരു സമാധാനമില്ല എന്നേരം ആത്മാവ് എന്ത് ചെയ്യണോ അത് നമ്മൾ ചെയ്യണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ് പഠിക്കണം അല്ലേ വേറൊന്നും അച്ഛനന്മാർ വേറൊന്നും ആ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല പഠിക്കണം പക്ഷേ ആ കുട്ടി പഠിക്കാതിരിക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ അസംതൃപ്തി വരും എല്ലായിടത്തുനിന്നും പ്രശ്നങ്ങൾ തുടങ്ങും അച്ഛനന്മാർ വഴക്കു പറയും ടീച്ചർ വഴക്കു പറയും കളിയിൽ കളിയിലൊക്കെ എപ്പോഴും കളി കളിച്ചുകൊണ്ടിരിക്കാൻ നോക്കുകയാണെങ്കിൽ അവിടെയും പറ്റത്തില്ല കുറച്ച് കഴിയുമ്പോൾ അതും പഠിക്കും കാരണം ഇവിടെ പഠിത്തം ഒന്നും ശരിയാകാത്തത് കൊണ്ട് ഒരു സമാധാനക്കേടുണ്ടാകും അന്നേരം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കുമ്പോൾ ഒരു സമാധാനക്കേടുണ്ടാവും കാരണം നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ ഈ ഒരു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു ഏതൊരു സെക്ഷൻ അതായത് ഇപ്പോൾ ഒരു അച്ഛൻ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം എടുക്കേണ്ട ആളാണ് അന്നേരം അദ്ദേഹം ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നോക്കിയില്ല എങ്കിലെന്താവും അദ്ദേഹത്തിന് ഒരു സമാധാന കേടാണ് ഒരു മന്ത്രിസ്ഥാനം നിർവഹിക്കുന്ന ഒരു വ്യക്തി ആ ഒരു മന്ത്രിയുടെ ആ ഒരു പദവിയിലിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അത് ചെയ്തില്ല എങ്കിൽ അദ്ദേഹത്തിന് ഒരു സമാധാനം കേടുണ്ടാവും കുറഞ്ഞപക്ഷം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു കുറ്റബോധമെങ്കിലും ഉണ്ടാവും ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ അന്നേരം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കുമ്പോൾ സംതൃപ്തി ഉണ്ടാകത്തില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ ഒരു സംതൃപ്തി അസംതൃപ്തി എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാതെ ആ സംതൃപ്തിയുടെ ജഡമായിട്ടുള്ള ആ ഒരു റൂട്ട് ലെവലിലുള്ള ആ അടിവാരത്തിൽ പോയി എന്തുകൊണ്ടാണ് ഈ അസംതൃപ്തി വരുന്നത് എന്ന് മനസ്സിലാക്കാതെ ബാക്കി പലതും ചെയ്ത് ആ അസംതൃപ്തിയെ കവർ ചെയ്യാൻ നോക്കുകയാണ് ഇന്നത്തെ കാലം ഇതിനെ പൊതുവേ പാച്ച് ഓഫ് സൊല്യൂഷൻ എന്ന് പറയും പാച്ച് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ആർക്കെങ്കിലും ഒരു സ്കിൻ ഡിസീസ് വന്നു എന്നിരിക്കട്ടെ അന്നേരം അവർ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ആ സ്കിന്നിൻ്റെ പ്രശ്നമൊക്കെ കണ്ടിട്ട് സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്താണ് പോയത് അന്നേരം സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ ആ ഒരു സ്കിന്നിൻ്റെ പ്രോബ്ലം ഒക്കെ മനസ്സിലാക്കിയിട്ട് ഡോക്ടർ എന്ത് ചെയ്തു ഒരു മരുന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തു അത് പുരട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ എന്തായി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സ്കിന്നിൻ്റെ പ്രോബ്ലം പ്രോയി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ശരീരത്തിൻ്റെ വേറൊരു ഭാഗത്ത് ആ ഒരു സ്കിന്നിൻ്റെ പ്രോബ്ലം വന്നു ഇനി അത് കഴിഞ്ഞിട്ട് അവിടെയും മരുന്ന് വരട്ടി കുറച്ച് കാലം കഴിയുമ്പോൾ അത് അവിടെയും പോയി അതിന് ശേഷം വീണ്ടും വേറൊരു സ്ഥലത്ത് വന്നു അങ്ങനെ റിപ്പീറ്റഡ്ലി അത് നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് ഡോക്ടർ പറയുകയാണ് ഇത് യഥാർത്ഥത്തിൽ വേറെ സ്കിന്നിൻ്റെ പ്രശ്നമല്ല ഇത് ബ്ലഡിൽ എന്തോ ഇമ്പ്യൂരിറ്റി ഉണ്ട് അതാണ് ഇതിൻ്റെ പ്രശ്നം അതുകൊണ്ട് ബ്ലഡ് ചെക്കപ്പ് നടത്തണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ടെസ്റ്റ് നടത്തുകയാണ് അന്നേരം അന്നേരമാണ് മനസ്സിലാവുന്നത് ഇത് സ്കിന്നിൻ്റെ പ്രശ്നമല്ല യഥാർത്ഥത്തിൽ ബ്ലഡിലുള്ളൊരു പ്രശ്നമാണ് അന്നേരം ആ അതിന് വേണ്ടുന്ന ആ ഒരു മരുന്ന് കഴിക്കുമ്പോൾ എന്തായി എല്ലാ അസുഖങ്ങളും ഭേദമായി അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചിലപ്പോൾ കുടുംബത്തിൽ പ്രശ്നമുണ്ടാവും ജോലിസ്ഥലത്ത് പ്രശ്നമുണ്ടാവും നമ്മുടെ കുട്ടികൾ പറയുന്ന കേൾക്കുന്നില്ല ബന്ധുക്കൾ പറയുന്ന കേൾക്കുന്നില്ല സുഹൃത്തുക്കൾ പറയുന്ന കേൾക്കുന്നില്ല അങ്ങനെ പല സ്ഥലങ്ങളിലും പല പല പ്രശ്നങ്ങളും പക്ഷേ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ആ പ്രശ്നമൊന്നും പുറത്തല്ല പ്രശ്നം ഉള്ളിലാണ് ഉള്ളിലുള്ള പ്രശ്നം നമ്മൾ പല രീതിയിലും പുറത്ത് കാണുകയാണ് അതിൻ്റെ അർത്ഥം പുറത്തുള്ളവർക്ക് പ്രശ്നമില്ല എന്നല്ല പക്ഷേ സത്യം പറഞ്ഞാൽ ആ പുറത്തുള്ള പ്രശ്നമൊന്നും നമ്മളെ ഡിസ്റ്റേബ് ചെയ്യത്തില്ല നമ്മൾ ഡിസ്റ്റേബ്ഡാകുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് പുറത്തുള്ളവരുടെ പ്രശ്നം നമ്മളെ ഒരിക്കലും പ്രശ്നത്തിലാക്കാൻ പാടില്ല അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ അതിനെ ഒന്നും ഒരു പ്രശ്നമായിട്ട് കാണാൻ പാടില്ല നമ്മൾ നമ്മുടെ യഥാർത്ഥ ആത്മീയ അവബോധത്തിൽ ഉറച്ചു നിൽക്കണം അതിൻ്റെ അർത്ഥം എന്താണ് ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ ലോകം കുഴിയിൽ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല നമ്മൾ പരദുഃഖ ദുഃഖിയായിരിക്കണം മറ്റൊരാൾക്ക് ദുഃഖം വരുമ്പോൾ നമുക്കും ദുഃഖം വരണം മറ്റൊരാൾക്ക് സന്തോഷം വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കണം മറ്റൊരാളുടെ ദുഃഖത്തിന് ശമനം കൊടുക്കാൻ ആ ഒരു ദുഃഖത്തിൽ നിന്ന് അവരെ കരകയറ്റാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം പക്ഷേ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മളുടെ ലക്ഷ്യം മറന്നു പോകാൻ പാടില്ല അതുകൂടാതെ നമ്മൾ അതിൽ ഡിസ്റ്റർബാകാൻ പാടില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മൾ നമ്മുടെ കൺട്രോൾ വിടുകയാണെങ്കിൽ അതത്ര നല്ല ലക്ഷണമല്ല ഉദാഹരണത്തിന് മഹാദേവൻ്റെ സ്വന്തം ഭാര്യ സതീദേവി സതീദേവിക്ക് ആ ഒരു ജീവത്യാഗ ദുഃഖം വന്നപ്പോൾ മഹാദേവിൻ്റെ അടുത്ത് വന്നപ്പോൾ മഹാദേവൻ എന്ത് ചെയ്തു ആ ജഡയിൽ നിന്ന് ആ ഒരു വീരഭദ്രനെ കൊണ്ടുവന്നു വീരഭദ്രൻ നേരെ വന്ന് എല്ലാവരെയും വധിച്ചു ആ ഒരു വളരെ ഒരുപാട് ആ തെറ്റ് ചെയ്ത് എല്ലാവർക്കും നല്ലതായിട്ടുള്ള ശിക്ഷ കൊടുത്തു ദക്ഷൻ്റെ തലയർത്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേവന്മാരെല്ലാം ചെന്ന് ബ്രഹ്മദേവനോട് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം ഇനി മഹാദേവനെ എങ്ങനെ കാണാനാണ് ഇത്രയും വലിയൊരു സംഭവം പ്രശ്നം നടന്നതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു നമ്മൾ ചെന്ന് മഹാദേവൻ്റെ അടുത്ത് ചെന്ന് ക്ഷമ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടെ ചെന്ന് ബ്രഹ്മദേ മഹാദേവനെ സമാധാനിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത് അവിടെ ചെന്നപ്പോൾ എന്താണ് മഹാദേവനെ സമാധാനം സമാധാനക്കിടൊന്നുമില്ല അദ്ദേഹം ആ സനത് കുമാരീ ഋഷികളോട് ബാക്കി നാരത മഹർഷികളും ഭഗവാന്റെ തത്വങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഒരു വിഷമമൊന്നും കാണാൻ പറ്റുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തരവാദിത്വം എന്നുള്ളൊരു നിലയിൽ നമ്മൾ പല പല കാര്യങ്ങളും ഏറ്റെടുക്കുകയാണെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒന്നും നമ്മളെ ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസ്റ്റേബ് ആകുന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ നമ്മുടെ കൺട്രോൾ വിടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് നമ്മുടെ മനസ്സ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങി എന്നാണ് നമ്മൾ പലപ്പോഴും പല വ്യക്തികൾക്കും പല സാഹചര്യങ്ങളിലും നമ്മൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി പലതും ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തി അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മൾ അത് അവിടെ തന്നെ വിടാൻ പഠിക്കുക നമ്മൾ അതിൽ കൂടുതൽ ടെൻഷൻ അടിക്കുന്നതിൻ്റെ അർത്ഥം ചിലപ്പോൾ അത് നമ്മുടെ ഈഗോയും കൂടെ ആയിരിക്കും നമ്മുടെ ഈഗോ എന്താണ് അതായത് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നതുകൊണ്ട് ആ ഒരു വ്യക്തിയോട് നമുക്ക് ചിലപ്പം ഒരു ദേഷ്യം തോന്നും അതായത് ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം എന്നുള്ളൊരു മനോഭാവത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരു വികാരം ജനിക്കും അടിസ്ഥാനപരമായിട്ട് ശരീരബോധത്തിൻ്റെ പ്രധാന ലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു അന്നേരം ഈ ലോകത്തിലുള്ള എല്ലാ ജീവാത്മാക്കളും ഈ ഒരു ഈ ലോകത്തെ നിയന്ത്രിക്കാനും ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നു എല്ലാം എൻ്റെ നിയന്ത്രണ പരിധിയിൽ വരണം എല്ലാം എൻ്റെ ആസ്വാദന വിഷയമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു അന്നേരം ഈ ഒരു ത്വര നമ്മൾ മാറ്റിയെടുക്കണം അതായത് നമ്മൾ പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ മാക്സിമം പരിശ്രമിച്ചു ഇതിനപ്പുറം ഭഗവാന് മാത്രമേ ചെയ്യാൻ പറ്റൂ പക്ഷെ എന്നിട്ടും നമ്മൾ അതിൽ വിഷമിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈഗോ ഉണ്ടെന്നാണ് അർത്ഥം അതായത് പൊതുവേ നമുക്ക് നമ്മുടെ ഭൗതികപരമായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് ദേഷ്യം വരുവാണെങ്കിലും വിഷമം വരുവാണെങ്കിലും രണ്ടും നമുക്ക് ഈഗോ ഉണ്ടായത് നമുക്ക് ശരീരബോധം കൂടുതൽ ഉണ്ടായത് നമുക്ക് ദേഷ്യം വരുന്നതും വിഷമം വരുന്നതും ദേഷ്യം എപ്പോഴാണ് വരുന്നത് അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കാതിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും ആ ദേഷ്യപ്പെട്ടിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ എന്താവും നമുക്ക് വിഷമം വരും അതാണ് പൊതുവേ നമ്മുടെ സ്വഭാവം ആദ്യം നമ്മൾ നമ്മുടെ രീതിയിലെല്ലാം നടക്കുമ്പോൾ നമ്മൾ അഹങ്കരിക്കും എല്ലാം എൻ്റെ ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കുന്നു എന്ന് വിചാരിച്ച് അന്നേരം ആ ഭഗവാന്റെ ആ ഒരു കരുണ കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്തിനേറെ പറയുന്നു നമ്മുടെ ഹൃദയം പോലും ഇങ്ങനെ തുടിക്കുന്നത് ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തെ പോലും ചലിപ്പിക്കാൻ പറ്റുന്നില്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഹാർട്ട് ഇങ്ങനെ പമ്പ് ചെയ്യാറില്ല അല്ലേ നമ്മൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാറുണ്ട് അങ്ങനെ പൊതുവേ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഹാർട്ടിനെ പിടിച്ചിങ്ങനെ അമർത്തി ഒന്നും ചെയ്യുന്നില്ല അല്ലേ പമ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി അത് ഹാർട്ട് ഹാർട്ടിൻ്റെ പണി ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ഓർത്താലും ഓർത്തില്ലെങ്കിലും അതേപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടി നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഇതൊന്നും നമ്മളല്ല ചെയ്യുന്നത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ കണ്ണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാറില്ല അത് തനിയെ അടച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും പ്രധാനമായിട്ടും എപ്പോഴും കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ട ആ ഒരു റിഫ്ലെക്സിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു അവയവങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് അതിനുവേണ്ടി നമ്മളൊന്നും പരിശ്രമിക്കാറില്ല എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ശരീരം പോലും ഈ ശരീരം പോലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പിന്നെ മറ്റൊരു വ്യക്തിയെയോ സാഹചര്യത്തെയോ നമുക്ക് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ പറ്റുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന സാക്ഷാത് ഭഗവാൻ പോലും ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഇടപെടാറില്ല അത് ഭഗവത്ഗീത മുഴുവൻ ഉപദേശിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുവാണ് അർജുന ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു നിനക്ക് എന്താണ് ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യൂ ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് മനസ്സിലായോ അർജുന നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇത് വീണ്ടും പറയാൻ തയ്യാറാണോ ഒന്ന് ആലോചിച്ച് നോക്കണം ഭഗവാൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്ലി തുടർച്ചയായിട്ട് സംസാരിക്കുവാണ് പ്രാർത്ഥനയോട് എന്നിട്ട് ഇതെല്ലാം കേട്ടിട്ട് അതായത് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ഭഗവാൻ കൃഷ്ണൻ സാക്ഷാൽ വൈകുണ്ഠത്തിൽ നിന്ന് വരികയാണ് ഗോലോക വൃന്ദത്തിൽ നിന്ന് വരികയാണ് എന്തിനു വേണ്ടി ആ ഭൂമിദേവിയും മറ്റ് ദേവന്മാരുമെല്ലാം ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ ഭൂഭാരം തീർക്കാനായിട്ട് അങ്ങ് വന്നേ പറ്റൂ അങ്ങ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാന്റെ പ്ലാനിൻ്റെ വലിയൊരു പ്ലാനാണ് മഹാഭാരതമൊക്കെ അന്നേരം ഭഗവാൻ വന്നത് തന്നെ ഭൂഭാരം തീർക്കാനാണ് അന്നേരം ആ ഭൂഭാരം തീർക്കാനുള്ള ഒരു വലിയ ഒരു പദ്ധതിയാണ് മഹാഭാരത യുദ്ധം അന്നേരം യുദ്ധം തുടങ്ങാറായി നിൽക്കുകയാണ് അന്നേരം എന്തിനു വേണ്ടിയാണോ കേശവൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ആ ഒരു കാര്യം തുടങ്ങാനിരിക്കുകയാണ് അന്നേരമാണ് അർജുനനെ ഉപയോഗിച്ചുകൊണ്ടാണ് അർജുനനെ ഒരു നിമിത്തമായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഭഗവാൻ ഈ ഒരു പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തത് പക്ഷേ ആരാണോ ആ പദ്ധതിക്ക് മുന്നോട്ട് ആ ഒരു പദ്ധതികളൊക്കെ പ്രാവർത്തികമാക്കേണ്ടത് ആ ഒരു വ്യക്തി തന്നെ പറയുകയാണ് കേശവ എന്നെ എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണേ നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അത് ശരി എന്നെ ഇവിടുന്ന് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഇതാണ് നിന്റെ പണിയല്ലേ മര്യാദയ്ക്ക് യുദ്ധം ചെയ്തിട്ട് നിൻ്റെ ആരും പോക്കാണ് നിന്നെ അപ്പം തട്ടും എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞത് പക്ഷേ ഭഗവാൻ കൃഷ്ണൻ വളരെ ക്ഷമയോടുകൂടി അവിടെ അഡ്വൈസ് കൊടുക്കുവാണ് അർജുനനോട് അർജുന ഇങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയാണ് കാര്യങ്ങൾ നീ ബുദ്ധിമാനെ പോലെ സംസാരിച്ചെങ്കിൽ ഇങ്ങനെയാണ് അർജുന ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അതിൽ ഇതൊക്കെ കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു ഇതൊക്കെ ഭഗവാൻ എങ്ങനെ അറിയാം നമ്മൾ രണ്ടുപേരും കൂട്ടുകാരല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ മെല്ലെ മെല്ലെ ഭഗവാന്റെ ആ ഒരു വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു നീ എന്നെ കൂട്ടുകാരനെ പോലെ കാണു കരുതുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് പക്ഷേ എൻ്റെ പൊസിഷൻ എന്താണെന്ന് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് വിഭൂതികളൊക്കെ പറഞ്ഞ് സാക്ഷാൽ വിരാട് രൂപം തന്നെ കാണിച്ചു കൊടുത്തു അതൊക്കെ കാണിച്ചു കൊടുത്ത ഭഗവാൻ അർജുൻ മനസ്സിലായി ഷോ ഇത് സാധാരണ വ്യക്തിയല്ല സാക്ഷാൽ ഭഗവാനാണ് അന്നേരത്തേക്ക് അവിടെ ഭഗവാൻ വിരാട് രൂപം കാണിച്ച് പേടിപ്പിച്ചിട്ട് കാര്യം നടത്തിയെടുക്കാൻ നോക്കുകയല്ല ഭഗവാൻ പറയുകയാണ് അർജുന നീ വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ കാലസ്വരൂപനാണ് മുന്നോട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം കാലൻ രൂപത്തിൽ ഞാൻ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാനാണ് എല്ലാവരെയും വധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ദംഷ്ട്രയുടെ അടിയിൽ ഇങ്ങനെ അമർന്നു കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷ്മനെയും കർണനെയൊക്കെ പാർത്ഥൻ കാണുകയാണ് എന്നിട്ട് ഭഗവാൻ പറയുവാണ് ഇത് ഏതാനും ദിവസങ്ങൾക്കൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവരെല്ലാം മരിക്കാൻ പോവുകയാണ് കാരണം അതെല്ലാം അതെല്ലാം എൻ്റെ ഒരു പ്ലാൻ തന്നെയാണ് അന്നേരം നീ കൊന്നാലും കൊന്നില്ലെങ്കിലും ഇവരെല്ലാം ഞാൻ കൊല്ലാൻ പോവുകയാണ് ഞാൻ കാലനാണ് എന്ന് ഭഗവാൻ പറയുകയാണ് കാലോ അസ്മി എന്ന് പാർത്ഥനോട് പറയുകയാണ് അന്നേരം ഇതൊക്കെ കണ്ടപ്പോൾ അർജുനന് കൂടുതൽ വിശ്വാസമായി പക്ഷേ അർജുൻ എന്നിട്ടും ആ ഭഗവാൻ വീണ്ടും പറയുകയാണ് ഇതെല്ലാം ആ ഒരു ഭഗവാന്റെ കാലരൂപം കണ്ടിട്ടും വിരാട് രൂപം കണ്ടിട്ടും ഭഗവാൻ എന്താണ് പറയുന്നത് മര്യാദയ്ക്ക് നിങ്ങൾ യുദ്ധം ചെയ്യണം അല്ലെങ്കിൽ നിന്നെ ഇതേപോലെ തട്ടും എന്നൊന്നുമല്ല ഭഗവാൻ പറയുന്നത് ഇതെല്ലാം കാണിച്ചിട്ടും ഭഗവാൻ വളരെ ലളിതമായിട്ട് ഭഗവാൻ പറയുകയാണ് പാർത്ഥ നീ എൻ്റെ ഈ രൂപം വളരെ വിരളമാണ് കാണാൻ എത്ര തപസ് ചെയ്താലും ഇത് യോഗാനുഷ്ഠാനങ്ങൾ ചെയ്താലും എത്ര യജ്ഞങ്ങൾ ചെയ്താലും എൻ്റെ ഈ വിരാട് രൂപം ആർക്കും കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു അതുകൂടാതെ ഭഗവാൻ്റെ ശംഖുചക്ര ഗതാപത്മത്തോടു കൂടിയുള്ള ആ രൂപവും കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു വിരാട് രൂപം കണ്ടാലും ഈ ഒരു ചതുർബാഹ് രൂപം കാണാൻ ഇനിയും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അതിനുശേഷം ഭഗവാൻ വീണ്ടും ദ്വീപിച്ച രൂപത്തിൽ കണ്ടപ്പോൾ അർജുനന് വളരെ സന്തോഷമായി ഭഗവാനോട് പറയാണ് ഭഗവാൻ എനിക്കിഷ്ടം ഏറ്റവും ഇഷ്ടം അങ്ങയുടെ ഈ ശ്യാമസുന്ദര രൂപമാണെന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ പറയുകയാണ് പാർത്ഥ രൂപം പിന്നെയും കാണാം വിരാട് രൂപം പിന്നെയും കാണാം എന്ന് പറയാം പക്ഷേ ഈ രൂപം അത് കാണാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ് സാക്ഷാൽ ഗുരുവാരപ്പനായിട്ട് ഭഗവാൻ്റെ ആ രൂപം കാണുകയെന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ് ആ ഒരു ഓടക്കുഴലും പിടിച്ചുകൊണ്ട് രണ്ട് കൈകളോടുള്ള ആ കൃഷ്ണൻ്റെ രൂപം അത് കാണാൻ ദേവന്മാർ പോലും കൊതിക്കും മഹാദേവൻ കൊതിക്കും പാർവതി ദേവി കൊതിക്കും എല്ലാവരും കൊതിക്കുന്ന ആ കൈശോരൂപം അതെല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപമല്ല എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഭഗവാൻ ലാസ്റ്റിൽ പറയുകയാണ് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വജ അഹം ത്മാം സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാ ശ്രുച എല്ലാം വിട്ടേറെ ഞാൻ ആദ്യം മുതൽ ഇതുവരെ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു ഇതെല്ലാം നിന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടി ഓരോ കാര്യങ്ങളും പറയുകയാണ് ഒറ്റ വാക്യത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ സർവധർമാൻ പരിത്യജ്യ എല്ലാം വിട്ടേരെ ഞാൻ നിന്നോട് എന്ത് ചെയ്യാൻ പറയുന്നു അത് നീ ചെയ്യുക അതാണ് ധർമ്മം അതാണ് യഥാർത്ഥ ധർമ്മം സർവധർമാൻ പരിത്യജ്യ നീ ധർമ്മം എന്ന് കരുതുന്നതെല്ലാം വിട്ടേരെ എന്നിട്ട് ഞാൻ എന്താണോ നിന്നോട് പറയുന്നത് അത് നീ ചെയ്യുക ഇത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ ഒരു ഭഗവത്ഗീത അവസാനിപ്പിക്കുകയാണ് ഇതെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുകയാണ് അർജുന ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായോ നീ ഇതെല്ലാം മനസ്സിലാക്കിയോ വളരെ തുറന്ന മനസ്സോടു കൂടി ആ ഒരു ഇതെല്ലാം മനസ്സിലായോ നിനക്ക് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറയൂ ഞാൻ ഇത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് എന്നിട്ട് പറയുവാണ് ഇനി നീ ഇതിനെക്കുറിച്ച് സംസ്മൃത്യ സംസ്മൃത്യ നല്ലപോലെ സ്മരണ ചെയ്തുകൊണ്ട് നീ ഒരു തീരുമാനത്തിലെത്തൂ എന്നാണ് ഭഗവാൻ പറയുന്നത് എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഭഗവാൻ കൃഷ്ണൻ അഖിലകോടി ബ്രഹ്മാണ്ട നായകൻ പോലും ആരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാറില്ല അദ്ദേഹം വിചാരിച്ചാൽ എന്താണ് നടക്കാത്തത് അന്നേരം നമ്മളായിട്ട് മറ്റൊരാളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനോ അവരുടെ മേളിൽ നമ്മുടെ ആ ഒരു താല്പര്യത്തെ അടിച്ചേൽപ്പിക്കാനോ ശ്രമിക്കരുത് കാരണം നമ്മൾ ഇത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നിയന്ത്രണ സ്വഭാവമാണ് നമുക്ക് പൊതുവെ നിയന്ത്രിക്കണം മറ്റൊരാളുടെ മറ്റൊരാളെ ആസ്വദിക്കണം എന്നുള്ളൊരു ത്വര നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്താണോ മറ്റൊരാൾക്ക് ശ്രേയസ്കരമായിട്ടുള്ള കാര്യം അത് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുക അത് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുക എപ്പോഴൊക്കെ അത് തെറ്റ് ചെയ്യുന്നു വീണ്ടും വീണ്ടും നിസ്വാർത്ഥമായിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക പക്ഷേ കേട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ദേഷ്യപ്പെടാനോ വിഷമിക്കാനോ പാടില്ല നമ്മൾ ദേഷ്യപ്പെട്ടാലും വിഷമിച്ചാലും രണ്ടിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ ആ ഒരു ഈഗോ ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവേ നമ്മൾ പറയുന്നത് എല്ലാവരും കേൾക്കണം നമ്മൾ പറയുന്നതനുസരിച്ച് ലോകം മുഴുവൻ ചലിക്കണം എന്നുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ട് അത് നമ്മൾ മാറ്റിയെടുത്തില്ലെങ്കിൽ നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ യഥാർത്ഥ സ്വരൂപം ഇതൊന്നുമല്ല നമ്മൾ ജീവേര സ്വരൂപോയി കൃഷ്ണേര നിത്യദാസ് നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണ് നമ്മുടെ കണ്ട്രോളിലല്ല ഈ ലോകം മുഴുവനും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണ് എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതെ മിണ്ടാതെ കുത്തിയിരിക്കുക ഉറങ്ങുക എന്നാണോ അല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുക പക്ഷേ എന്നിട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല എങ്കിൽ നമ്മൾ അതിൽ വിഷമിക്കാതിരിക്കുക ഡിസ്റ്റേബ്ഡ് ആകാതിരിക്കുക അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസ്റ്റേബ്ഡ് ആകുക എന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും വിചാരിക്കാതെ നമുക്ക് ദേഷ്യം വരുന്നു അത് അങ്ങനെയല്ല പലപ്പോഴും നടക്കുന്ന ദേഷ്യപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മുടെ നമ്മളെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കുകയാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൺട്രോൾ വിടുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നേരം നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ നിയന്ത്രണത്തെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ക്രോധം എന്ന് പറയുന്നത് അന്നേരം ഭഗവത്ഗീതയിൽ ഭഗവാൻ മുന്നോട്ടുള്ള അധ്യായത്തിൽ പറയുന്നു ധ്യായതോ വിഷയ പുംസാം ധ്യായതോ ധ്യായതോ എന്ന് പറഞ്ഞാൽ ധ്യാനം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ധ്യായ എന്ന് പറയുന്നത് ധ്യായതോ ധ്യേയ ആരെയാണോ ധ്യാനിക്കേണ്ടത് അത് എന്തായാലും ധ്യായത്തോ വിഷയ വിഷയത്തെ ധ്യാനിക്കുന്ന വ്യക്തി ധ്യായത്തോ വിഷയ പുംസാം സംഗസ്തേശു ഉപജായതേ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ വിചാരിച്ചു എനിക്ക് തൃശ്ശൂർ പോകണം ഞാൻ വിചാരിച്ചു വീണ്ടും വീണ്ടും തൃശ്ശൂർ പോകുന്നതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചുകൊണ്ട് അന്നേരം എന്തായി ആ ഒരു ഐഡിയ അറ്റാച്ച്മെൻ്റ് ആയി അതായത് എങ്ങനെയെങ്കിലും തൃശ്ശൂർ എത്തിയേ പറ്റൂ എന്നുള്ള ഐഡിയ എൻ്റെ മനസ്സിൽ ഉറച്ചു കാരണം എന്താണ് എൻ്റെ മനസ്സിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി ധ്യായതോ വിഷയ പുംസാൻ സംഘ സ്തേശുപജായതേ ആ ഒരു ഉദ്യമത്തിൽ ഞാൻ ആസക്തനായി ധ്യായതോ വിഷയ പുംസ സംഘ സ്ഥായതേ സംഘ സഞ്ചായതേ കാമ ആ ഒരു ആസക്തി മൂലം എന്തായി കാമത്തിലേക്കത് അവസാനി എന്ന് പറഞ്ഞാൽ എന്താണ് ബന്ധം മാത്രമല്ല ഏതൊരു ആ ഏതൊരു വിഷയത്തെക്കുറിച്ചും അമിതമായിട്ടുള്ള ആഗ്രഹം അതിതീവ്രമായിട്ടുള്ള ആഗ്രഹത്തെയാണ് കാമം എന്ന് പറയുന്നത് ഭൗതിക ഇച്ഛ അന്നേരം നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പം തൃശ്ശൂർ പോകണം എന്ന് ആഗ്രഹിച്ചു അത് ചിന്തിക്കും തോറും എന്താവും ഒരു ചെറിയ ചെറിയ നൂലുകൾ ചേർന്ന് ഒരു കയറാകുന്നത് പോലെ ആ ഒരു ഇച്ഛ കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടേ ഇരിക്കുക അത് കാമമായിട്ട് വർത്തി മാറി മാറിക്കൊണ്ടേ ഇനി ആരെങ്കിലും ആ തൃശ്ശൂർ പോകുന്ന ആ വഴിയിൽ നമുക്ക് തടസ്സം വയ്ക്കുകയാണെങ്കിൽ അവർ നമ്മുടെ ശത്രുവായിട്ട് മാറുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ ചിന്തിച്ചു തൃ തൃശ്ശൂർ പോയേ പറ്റൂ പോയേ പറ്റൂ പോയേ പറ്റൂ എന്ന് പറഞ്ഞാൽ അതങ്ങ് സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് അന്നേരം ആ ഒരു വഴിയിൽ ആര് തടസ്സമായിട്ട് ഇരുന്നാലും നമുക്ക് നമ്മൾ അത് നമ്മുടെ ശത്രുവായിട്ട് മരം ആ ഒരു വ്യക്തിക്കുള്ള നമുക്ക് ക്രോധം തോന്നും ധ്യായതോ വിഷയപുസാ സംഘ ഉപജായതേ സംഘ സഞ്ചായതെ കാമ കാമാത് ക്രോധോ അഭിജായതേ അഭിജായതെ ഭവതി സമ്മോഹാ അന്നേരം നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കാതിരിക്കുമ്പോൾ നമുക്ക് ക്രോധം വന്നു ഭവതി സമൂഹ ക്രോധം വരുമ്പോൾ എന്താണ് സമ്മോഹം വരുന്നു സമ്മോഹം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആ ഒരു ബുദ്ധി മറയ്ക്കപ്പെടുന്നു ആ നമ്മുടെ മോഹാവസ്ഥയിൽ നമുക്ക് നമുക്ക് ഒന്നും ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല സമോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിവിഭ്രമ അതായത് നമ്മുടെ ഓർമ്മ നശിക്കുന്നു ആരാ മുന്നിൽ നിൽക്കുന്നത് എന്താണ് നടക്കുന്നത് ഒന്നും മനസ്സിലാവുക സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ അന്നേരം വേർതിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത്ശരി ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ എന്താണ് പിന്നെ ശരി തെറ്റൊന്നും മനസ്സിലാവാതെ ഒറ്റ വീഴ്ചയാണ് നമ്മുടെ ആ മാനുഷിക മൂല്യങ്ങളിൽ നിന്നും നമ്മൾ വളരെയധികം താഴ്ന്നിങ്ങനെ അതപ്പതിച്ചു പോകും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നേരം ഈ അത്യാഗ്രഹം നമ്മൾ കണ്ടില്ലേ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു ശ്ലോകത്തിലെടുത്തത് അന്നേരം ഇതെല്ലാം എന്തുകൊണ്ടാണ് ആ ദുര്യോധൻ കുട്ടിക്കാലം മുതലേ ഞാൻ ഇവിടെ ഭരിക്കണം 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 എന്ന് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുവായിരുന്നു ആ ഒരു പാണ്ഡവർ തിരിച്ചു വരും എന്നുള്ള ഒരു ചിന്ത അവനില്ലായിരുന്നു അങ്ങനെ ചിന്തിക്കാൻ താല്പര്യവും ഇല്ലായിരുന്നു അന്നേരം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പാണ്ഡവർ തിരിച്ചു വന്നപ്പോൾ ആ ഉള്ളിലുള്ള ധ്യായതോ വിഷയപുംസ ഞാൻ യുവരാജാവാണ് ഞാൻ രാജാവാകും എന്നുള്ളൊരു വിഷയം കുറച്ചു പോയി അന്നേരം അതിന് ഇടയ്ക്ക് ആരെങ്കിലും വരുമ്പോൾ അവർ ശത്രുവായി ഇനി എന്താണ് ശത്രുവിനെ എങ്ങനെയെങ്കിലും നീക്കണം നീക്കം ചെയ്യണം അതിനു വേണ്ടിയാണ് ഇത്രയും പേരെ കൊലയ്ക്കുകൊടുത്തതെന്ന് ആലോചിച്ചോളും എല്ലാം തുടങ്ങിയത് എവിടെന്നാണ് ചിന്തകളിൽ നിന്നാണ് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടിരിക്കുക ചിന്തകൾ ആദ്യമേ എന്തു പറയുന്ന മുളയിലെ നുള്ളിക്കളയുക നമ്മുടെ ചിന്തകളിൽ നമ്മൾ മാത്രമാകരുത് എല്ലാ പേരും ആ ചിന്തകളിൽ ഉണ്ടായിരിക്കണം നമ്മളെപ്പോഴും ഈ ലോകവും നമ്മളും മാത്രം എന്നേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ അന്നേരം മറ്റു വ്യക്തികൾക്കും ഈ ഒരു ലോകത്തിൽ സ്ഥാനമുണ്ട് നമ്മുടെ ലോകത്തിൽ സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ലോകത്തിൽ അവർക്ക് അവരവരുടേതായിട്ടുള്ള സ്ഥാനമുണ്ട് അന്നേരം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ ലോകം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ ലോകത്തിൽ അവർക്ക് സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ലോകത്തിൽ അവർക്ക് സ്ഥാനമുണ്ട് പക്ഷെ ക്ലാഷ് എന്തുകൊണ്ടാണ് വരുന്നത് ഈ ലോകത്തിൽ അവർക്ക് അധികാരവും അവകാശവും ഉണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ ലോകത്തെ കുറിച്ചൊരു സ്നാപ്ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇവർക്ക് സ്ഥലം കൊടുക്കാൻ തയ്യാറല്ല ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ദുര്യോധനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹസ്തനപുരി എന്ന് പറയുന്നത് അവന്റെ സ്ഥലമാണ് അവന്റെ സ്ഥലത്ത് അവൻ മറ്റൊരാൾക്ക് സ്ഥലം കൊടുക്കാൻ തയ്യാറല്ല പക്ഷെ ദുര്യോധന അങ്ങനെ ചിന്തിച്ചാലും ഇല്ലെങ്കിലും ആ ഹസ്തനപുരിയും ആ ഒരു ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് ദുര്യോധൻ്റെ അല്ല അത് പാണ്ഡവരുടെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നേരം നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്നു ഇത് എൻ്റേതാണ് ഇത് ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കണം ഇത് ഇതെൻ്റേതാണ് ആ എൻ്റേതെന്നുള്ളത് ആദ്യം വിടുക അഹംകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അഹംകാരം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഭഗവാന്റെ നിയോഗത്താൽ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് എന്ന് നമ്മൾ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും നമ്മൾ എല്ലാവരെയും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക അത് അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ആ നന്മ തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ ഇരുട്ടായി തുടങ്ങി ഇനി ഇന്നത്തെ സത്സംഗം നമുക്ക് അവസാനിപ്പിക്കാം എന്നിട്ട് ഇന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് ആ ഒരു അത്യാഗ്രഹത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം അതാണ് ഇന്നത്തെ ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആ ഒരു അത്യാഗ്രഹത്തിൽ നിന്നും ആർത്തിയിൽ നിന്നും രക്ഷപ്പെട്ട് ഭഗവാൻ്റെ നാമം ജപിക്കാനുള്ള ആ ഒരു സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഗുരുവായൂരിപ്പൻ്റെ തൃപാദങ്ങളിൽ ഇവിടെയുള്ള തൃപ്പാദങ്ങളിൽ സാക്ഷാൽ ഗുരുവായൂരിപ്പൻ്റെ തന്നെ തൃപാദമാണ് ഞാൻ നമസ്കരിച്ച് ഭഗവാൻ്റെ മുന്നിൽ പ്രാർത്ഥനയായിട്ട് അവതരിപ്പിക്കുന്നു കൃഷ്ണ ഇനി നാളെ നമുക്ക് ഏഴേ മുക്കാലിൻ്റെ സത്സംഗത്തിൽ കാണാം ഹരേ ഹരേകൃഷ്ണ ചില ഗ്രന്ഥരാജ് കീജയായ ഗ്രന്ഥാലും കീ താങ്കോ ഒരു പ്രിയമാണ് ഹരി